ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ ഇതുപോലെ ചെറുനാരങ്ങ എടുത്തിട്ട് കുറച്ച് ഉപയോഗിച്ച് അല്ലെങ്കിൽ അതിൻ്റെ നീരെടുത്തിട്ട് ബാക്കി തോടൊക്കെ ഇതുപോലെ വെക്കാറുണ്ട് ഇതൊക്കെ കുറച്ച് ദിവസം നമ്മൾ വെച്ചിട്ട് എടുത്ത് കളയറാണ് പതിവ് അപ്പോൾ ഇത് കൊണ്ടുള്ളൊരു കിടിലൻ ടിപ്പാണ് കേട്ടോ ഞാനിന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ തേ ഇതുപോലെ പകുതി ഉപയോഗിച്ചതും സ്ക്വീസ് ചെയ്തതും നാരങ്ങയുടെ തോട് ഇതൊക്കെ നമുക്ക് നമുക്കെടുക്കാവുന്നതാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു അടിപൊളി സാധനമാണ് നമ്മൾ ഇത് വെച്ച് തയ്യാറാക്കുന്നത് നാരങ്ങയുടെ അണുക്കളെ ക്ലീൻ ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ നമുക്കത് എങ്ങനെയാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പോൾ ഇതിനായിട്ടൊരു പാത്രം ഞാനിവിടെ എടുത്തിട്ടുണ്ട് അത്യാവശ്യം കറയൊക്കെയുള്ള പാത്രം എടുത്തോളൂ അതാകുമ്പോൾ നമുക്ക് ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ക്ലീൻ ആയി കിട്ടും ഒന്നും ചെയ്യാൻ തന്നെ ക്ലീൻ ആയിട്ടങ്ങ് വരും അപ്പോൾ ഇതിൽ ഇവിടെ നാരങ്ങ തൊണ്ട് നാലെണ്ണം ഉള്ളൂ അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഒരു ലെമൺ കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അതൊരു നല്ല നാരങ്ങയാണ് ചേർക്കുന്നത് അതൊന്ന് കട്ട് ചെയ്തെടുത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി നമ്മളിതിലേക്കൊരു ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ഒരു രണ്ട് ഗ്ലാസ് അതിൽ കൂടുതലൊഴിക്കണം എന്നില്ല ഇതൊന്ന് നന്നായിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം അടുപ്പിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക എന്ന് വെച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ നാരങ്ങയുടെ ഗുണങ്ങളൊക്കെ ആ വെള്ളത്തിൽ കിട്ടണം നാരങ്ങയുടെ ആ പുളിയൊക്കെ നല്ലതുപോലെ കിട്ടണം ആ രീതിയിൽ നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം ശേഷം ചൂടാറിയിട്ട് നമുക്ക് ഇതിനെ മിക്സി ഒന്ന് മാറ്റി കൊടുക്കാം ഇനി നമ്മൾ ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം നമുക്ക് ഈ വെള്ളത്തിന് തന്നെ ശരിക്കും നല്ലതുപോലെ ക്ലീൻ ചെയ്യാനുള്ളൊരു കഴിവുണ്ട് പക്ഷേ നമ്മൾ അരിച്ചെടുക്കുമ്പോൾ അടിച്ച് അരിച്ചെടുക്കുമ്പോൾ നമുക്ക് നല്ല സൂപ്പറായിട്ട് കിട്ടും അപ്പോൾ ഇതേ നോക്കൂ നമ്മളിത് ബോയിൽ വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇതിലുള്ള കറയൊക്കെ പോയിട്ടുണ്ട് കണ്ടില്ലേ ഞാൻ തൊടുമ്പോൾ എൻ്റെ കയ്യിലേക്ക് അത് കിട്ടുന്നുണ്ട് ജസ്റ്റ് നമ്മളൊരു സ്ക്രബ്ബർ വെച്ചിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുമ്പോഴത്തേനും ഈ പാത്രം ക്ലീൻ ആയിട്ട് ഉണ്ടാവും ഇതേ കണ്ടില്ലേ നാരങ്ങ അത്രയും പവർഫുള്ളാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ചില ആളുകൾ പാത്രം കഴുകുന്ന സോപ്പിനൊപ്പം ജസ്റ്റ് നാരങ്ങ ജ്യൂസ് ചേർത്തിട്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതേ നമ്മളത് അരിച്ചെടുക്കാറുണ്ട് ഇതിന് ചെറിയ തരികളൊക്കെ ഉണ്ട് അതൊന്ന് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത് അപ്പോൾ നല്ലതുപോലെ ഇതേ ഇതുപോലെ അരിച്ചിട്ട് അതിൻ്റെ തരികളൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം ഒരല്പം കൂടി വേണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ ബാക്കിയാവുന്ന കൊണ്ട് തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ ശരിക്കുള്ള ലെമ്മൺ വെച്ച് ചെയ്യണമെങ്കിൽ സൂപ്പറായിരിക്കും പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കുഴപ്പമുണ്ട് എന്താണെന്ന് അറിയുമോ നമുക്ക് കൈ ഒന്ന് ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യാം നമ്മൾ കൈ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് വിനഗർ ചേർത്ത് കൊടുക്കുകയാണ് ഒരു അര ഗ്ലാസ്സോളം വിനഗറാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് മിക്സ് ചെയ്യുക ശേഷം നമ്മൾ ഇതുപോലൊരു പ്ലാസ്റ്റിക് എടുത്തിട്ട് ഇതേപോലെ അതിൻ്റെ മൂടിയും അല്ല ഇതുപോലൊരു ഹോൾ ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങളടുത്ത് മറ്റേ സ്പ്രേയർ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി സ്പ്രേയർ സ്പ്രേയറാകുമ്പോൾ കുറച്ചും കൂടി യൂസ് ചെയ്യാൻ എളുപ്പമായിരിക്കും അപ്പോൾ അതില്ലാത്തവർ ഇതുപോലെ ചെയ്താൽ മതി ഇനി ഈ കുപ്പിയിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് നാരങ്ങയുടെ വിലയൊക്കെ കുറയുന്ന സമയത്ത് ഇതുപോലെ ചെയ്തെടുക്കാം അതുപോലെ ഫ്രിഡ്ജിലിരുന്ന് നാരങ്ങ ഇങ്ങനെ ഉണങ്ങി പോകുന്ന സമയത്ത് എടുത്ത് കളയൊന്നും ചെയ്യേണ്ട ഇതുപോലെ എടുത്ത് വെച്ചിട്ട് ചെയ്താൽ മതി ഇനി ഇതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ നമ്മൾ വാഷ് ബേസിൻ കഴുകാനാണ് പോകുന്നത് വാഷ് ബേസിനുള്ളിൽ നമ്മുടെ ഈ ദേ കണ്ടില്ല ടാപ്പും ഉള്ള ചെറിയ ചെറിയ പാടുകളും അതുപോലെയുള്ള കറകളും ഒക്കെ നല്ല സൂപ്പറായിട്ട് ക്ലീനായി കിട്ടും സോപ്പൊന്നും ചേർക്കേണ്ട കാര്യമേ ഇല്ല വേറെ എന്തെങ്കിലും നമ്മൾ സ്പെഷ്യൽ ടൈപ്പ് ഐറ്റംസ് ഒക്കെയാണ് ഇത് ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക അപ്പോൾ ദേ ജസ്റ്റ് ഇതൊന്നും ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിത് ക്ലീൻ ചെയ്തെടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വയ്ക്കുക ഇല്ലെങ്കിൽ അപ്പം തന്നെ കഴിക്കാലും കുഴപ്പമൊന്നുമില്ല ഞാനത് അപ്പം തന്നെ വാഷ് ചെയ്ത് കാണിക്കാം കണ്ടില്ലേ എത്ര പെട്ടെന്നാണെന്നറിയുമോ ക്ലീനായേ എല്ലായിടവും ക്ലീനായിട്ട് ഒരു ചെറിയ കറ പോലും ഇല്ല ഇതേ കണ്ടില്ലേ നല്ല പളവളാന്ന് മിന്നലുണ്ട് അത് മാത്രല്ല കേട്ടോ ഒരു സ്പെഷ്യൽ ഫാ ഫ്രാഗ്രൻസ് കൂടി ഉണ്ട് നല്ല ആണ് നമുക്ക് വാഷ് ബേസിൻ്റെ അടുത്ത് വരുമ്പോൾ തന്നെ ഒരു ചെറിയ സ്മെല്ലൊക്കെ ഉണ്ടാവും നമ്മൾ ലെമൺ വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നതെങ്കിൽ നല്ല ഫ്രഷ് ആയിരിക്കും ഇനി ഞാൻ സിങ്ക് ക്ലീന് ചെയ്യുന്നുണ്ട് സിങ്ക് ക്ലീൻ ചെയ്തെടുക്കാനും ഇത് വളരെ നല്ലതാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു മണം തന്നെ നമുക്കിവിടെ ഉണ്ടാവും അതുപോലെ തന്നെ നല്ലതുപോലെ ക്ലീൻ കിട്ടുകയും ചെയ്യും അപ്പം നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കാം താങ്ക് യു